ഹലോ എല്ലാവർക്കും യുവി ഫുഡ്സിലേക്ക് സ്വാഗതം. നമ്മളും ചെയ്യാൻ പോകുന്നത് ബ്രെഡ് ഉണ്ട്, അതായത് നമ്മുടെ സാൻഡ്വിച്ച്. അതിനകത്തേക്ക് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ കണവയാട്ടോ. കണവയും മുട്ടയും കുറച്ച് വെജിറ്റബിൾസും വെച്ചിട്ട് നമ്മളൊരു സാൻഡ്വിച്ച് ഇതാക്കാൻ പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. നമ്മൾ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട്. വെള്ള ക്യാബേജ് ഉള്ളവർക്ക് വെള്ള ക്യാബേജ് എടുക്കാം. എൻ്റെ കയ്യിൽ നിന്നുള്ളത് നീല ക്യാബേജ് ആട്ടോ, വയലറ്റ് ക്യാബേജ്, നീലയല്ല. അപ്പോൾ അത് ഈ മെഷീനിൽ തന്നെ ചെറുതായിട്ട് അങ്ങോട്ട് കുത്തി ഏറ്റെടുത്തു. എന്നിട്ട് ഒന്നര സവാള, രണ്ട് സവാള വേണമെന്നില്ല, ആ സവാളയെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ സവാള ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തതിന് ശേഷം ഞാൻ കണവ വളരെ എളുപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ, അതായത് വേവിച്ച് കുരുമുളക് ഉപ്പും മാത്രം ഇട്ട് ഒന്ന് വേവിച്ചെടുത്തുക. നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു. നമുക്കിത് പൊടിച്ചെടുക്കണമല്ലോ, അപ്പോൾ നന്നായിട്ട് വേവണം. എന്നിട്ട് നമ്മുടെ സവാളയൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് വേണം നമുക്ക് കേട്ടോ. ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഈ മെഷീനിൽ തന്നെ ചേർ വലി വലിക്കുമ്പോഴേക്കും ഈ നന്നായിട്ട് ഇതിങ്ങി പൊടിഞ്ഞ് വന്നോളൂ. നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് പൊടിഞ്ഞ് കിട്ടിക്കോളൂ. അപ്പോൾ നമ്മുടെ ക്യാരറ്റും നമുക്ക് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നമുക്ക് എന്നിട്ട് നമ്മുടെ കണവയും നമുക്ക് പൊടിച്ചെടുക്കണം. മെഷീനിലത് പറ്റില്ല, നമുക്കത് മിക്സിയിൽ പൊടിക്കണം. അപ്പോൾ അതേ നമ്മുടെ കണവയും നമ്മൾ പൊടിച്ച് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മുട്ട വേണം എനിക്ക് കേട്ടോ, ഒരു എട്ട് മുട്ട നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ എട്ട് മുട്ടയും നന്നായിട്ട് അടിച്ച് പതപ്പിക്കണം. അപ്പോൾ നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം കേട്ടോ. നമ്മളിതെല്ലാം പതപ്പിക്കുന്ന സമയത്തിന് ആ പാനൊന്ന് ചൂടായിക്കോട്ടെ. അപ്പോൾ നമ്മുടെ ഈ അടിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ഉണ്ടല്ലോ, ക്യാരറ്റ് ഒരു വലിയ ക്യാരറ്റ് മതിയാവും, ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളൂ. ക്യാബേജ് ഒരു 100-150 ഗ്രാം അടങ്ങുന്ന ക്യാബേജ് രണ്ട് സവാള, അതാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഉപ്പും, ആവശ്യത്തിന് ഉപ്പും, പച്ചമുളകും, 2-3 കറിവേപ്പില കീറിയും ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ കൈ കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കീറി ഇട്ട് കൊടുത്താൽ മതിയാവും. കറിവേപ്പില നന്നായിട്ട്, കറിവേപ്പിലയും അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടിനി മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ച് ആ പാനിനകത്തേക്ക് നമ്മൾ ബട്ടർ തടവി ചെയ്ത് കൊടുത്തു. ബട്ടർ തടവി കൊടുത്തതിന് ശേഷം ഈ മുട്ട നമ്മൾ ഒന്ന് പൊരിച്ചെടുക്കണം. പൊരിച്ചെടുക്കുമ്പോഴേക്കും നമ്മൾ മൊത്തമായിട്ട് ഈ പൊരിച്ചെടുക്കേണ്ട, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ പാനിൽ വെച്ച് തന്നെ, അതും നമ്മുടെ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് മറ്റ് പാത്രങ്ങളിട്ട് മറ്റ് പിന്നെ ഇത് വെച്ചൊന്നും കട്ടർ വെച്ചൊന്നും നമ്മൾ ഉപയോഗിച്ച് കട്ട് ചെയ്യരുത്, നമ്മുടെ പാൻ ചിത്തേ പോവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ കോൺ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിച്ച് നമ്മളിത് മറിച്ചിട്ട് നമുക്ക് ഈ പൊരിച്ചെടുക്കാം. കാരണം നമ്മൾ ഓരോ ബ്രെഡ് കഷ്ണത്തിൻ്റെ മേലെയും നമുക്കത് ഈ ഒരേ ചെറിയ ചെറിയ പീസ് മതിയാവും, നമ്മൾ മൊത്തവും കൂടെ നമുക്ക് എടുത്ത് വെച്ച് കൊടുക്കാൻ പറ്റില്ല. ഈ എട്ട് മുട്ട എടുത്തെങ്കിലും നമ്മളത് നമ്മുടെ ഒരു പിന്നെ ബ്രെഡിന് അതിനാവശ്യമായ പീസ് നമ്മൾ വെക്കുള്ളൂ, ഓരോ പീസിനും. അത് വീട്ടിലെ അംഗങ്ങളുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ മുട്ട പൊരിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് പൊരിച്ചിട്ടതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് കുറച്ചും കൂടെ ബട്ടർ വെച്ച് കൊടുക്കും. ഉള്ളിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി, അതിൽ ഞങ്ങൾ താഴെ പൊക്കോളുമല്ലോ. അപ്പോൾ നമ്മുടെ ഈ മുട്ട നമുക്ക് നല്ല പീസായിട്ട് നമ്മൾ മുരിച്ച് അല്ലെങ്കിൽ പൊരിച്ച് എടുത്തിട്ടുണ്ട്. ഈ പൊരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ കല്ലേ വെച്ച് തന്നെ മുറിച്ചെടുത്തിരിക്കുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് നല്ല എന്നിട്ട് നമ്മൾ മുരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ബട്ടർ തൂകിയതിന് ശേഷം നമ്മൾ ബ്രെഡ്, നമ്മുടെ ബ്രെഡ് നമുക്ക് സാൻഡ്വിച്ചിന് ബ്രെഡാണല്ലോ അത്യാവശ്യം, സാൻഡ്വിച്ച് ബ്രെഡ് തന്നെ, അതിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അത് അങ്ങനെ തന്നെ നമ്മൾ എടുത്തിരിക്കുക, സൈഡ് കട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ രണ്ട് ഭാഗവും മുരിച്ചിട്ട് നമ്മൾ ഈ ബ്രെഡ് മാറ്റി വെച്ചേക്കും, കാരണം ഇത് നമ്മൾ മേലിൽ വെക്കാനുള്ളതാണ്. ഇല്ല, നമുക്കിതിനകത്ത് വെച്ച് തന്നെ മറിച്ചിട്ട് മുരിച്ചെടുക്കാനും സാധിക്കും കേട്ടോ. മേളിലെടുത്ത് സെപ്പറേറ്റ് എണ്ണെടുത്ത് മുരിച്ച് മാറ്റി വെക്കണമെന്നില്ല, അതിപ്പോൾ ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ച് ചെയ്യാം. അപ്പം ഞാനിത് ഒരെണ്ണം മുരിച്ച് മാറ്റി വെച്ചേക്കും. എന്നിട്ട് അതിന് ശേഷമേ നമ്മൾ അടുത്തത് ചെയ്യുകയുള്ളൂ, അടുത്ത ബ്രെഡിന് വേണ്ടിയിട്ട്. അതായത് ഞാൻ ഇപ്പം മുരിച്ച് മാറ്റി വെച്ചത് നമ്മൾ മുകളിൽ വെക്കാനുള്ള പീസാട്ടോ. അപ്പോൾ താഴത്തേന് വേണ്ടിയിട്ട്, അതായത് അടിയിലത്തെ കോട്ടിങ്ങിന് വേണ്ടി രണ്ട് ബ്രെഡ് നമ്മൾ മുകളിലും താഴെയും വെക്കണമല്ലോ. അപ്പം നമ്മളിത് ഈ രണ്ടാമത്തെ ബ്രെഡിനകത്ത് നമ്മൾ മുറിച്ചതിന് ശേഷം ചീസ് അതിനകത്തേക്ക് നമ്മൾ
ഇത് ഫ്രിഡ്ജിരുന്ന ചീസാട്ടോ, ഞാൻ ഫ്രിഡ്ജിൽ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതവർ അല്പം കട്ട മാതിരി ഇരിക്കുന്നത്, ഇപ്പം ചൂടടിക്കുമ്പോൾ ഇരുന്ന് അലിഞ്ഞ് പൊക്കോളും. എല്ലാ ഭാഗത്തേക്കും നമ്മൾ എന്നിട്ട് അതൊന്ന് തേച്ച് വരും, തേച്ച് നന്നായിട്ട് അങ്ങ് പിടിപ്പിക്കും. എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ചിരുന്ന മുട്ട അതിൻ്റെ മേലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മയോനൈസാണ് കേട്ടോ, മയോനൈസും നമ്മൾ പൊടിച്ചു വെച്ച കണവയുണ്ടല്ലോ, അത് ഒരു വലിയ കണവയായിരുന്നു. ആ കണവയും പൊടിച്ചു വെച്ച കണവയും മയോണൈസും കൂടെ മിക്സ് ചെയ്യുന്നു. പൊടിക്കുന്ന നേരത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തേ, ഉപ്പിട്ടു, കുരുമുളക് പൊടി ഇട്ടു, വേറൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അത് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തു. അതിനുശേഷം മയോണൈസിൽ മിക്സ് ചെയ്തതിന് ശേഷം, മയോണൈസ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മുട്ടയുടെ കൂട്ട് അതിനടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനും താഴെ നമ്മൾ ചീസ് വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് ബ്രെഡ് ചീസ്. എന്നിട്ട് നമ്മൾ ഈ മയോണൈസിൻ്റെ മയോണൈസും നമ്മുടെ കൊഞ്ചും കൂടെ മിക്സാക്കി, കൊഞ്ചല്ല കണവ മിക്സ് ചെയ്തത് നമ്മൾ അതിൻ്റെ മേലെ കൂട്ടാക്കി വെച്ചു. ഇനി അതിൻ്റെ മേലെ നമ്മളൊരല്പ ചീസും കൂടെ നമ്മൾ ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട്. ഈ ചീസ് അതൊക്കെ ഓപ്ഷണൽ കേട്ടോ, നിങ്ങൾക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത് വെച്ചാൽ മതിയാവും. ഒരു ടേസ്റ്റല്ലേ നമ്മളിതെല്ലാം കൂടെ കഴിക്കുമ്പോഴേക്കും അല്ലേ, ആ ടേസ്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ അതെ, നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് അല്ലേ. നല്ല ആ ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. ആ ഒരു ടേസ്റ്റ്, മയോണൈസും ചീസും കണവയും ഒക്കെ എല്ലാം കൂടെ ചേർന്നിട്ടൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇതിന്. ഇത് നമുക്കിനി കട്ട് ചെയ്തിട്ട് നോക്കാം കേട്ടോ. ജോലി ചെയ്യാനാണെങ്കിൽ ഇത് വളരെ എളുപ്പമാണ്. പിന്നെ നമ്മൾ കൊഞ്ചൊക്കെ ഒന്ന്, കൊഞ്ച് തന്നെ വയൽ വരണത്, കണവ നമുക്ക് ഒന്ന് പുഴുങ്ങിയെടുത്താൽ മതിയാവും. എന്തേ റെഡിയാ, ഇത്രേ ഉള്ളൂ പണി. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. എല്ലാവർക്കും ബൈ.